പ്രിയ കുട്ടികളെ മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതട്ടെ നമ്മൾ ഇന്ന് ചട്ടമ്പി സ്വാമികളിലെ വിജ്ഞാനദാഹിയായ വിപ്ലവകാരി എന്ന ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളുടെ വിവിധങ്ങളായ കഴിവുകളാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനുള്ള ഹൃദിസ്ഥമാക്കാനുള്ള ചട്ടമ്പി സ്വാമികളുടെ കഴിവ് സംശയങ്ങൾ നിവാരണം ചെയ്തു കൊടുക്കാൻ ലളിതമനോഹരമായ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിൻ്റെ വ്യാകരണ പാണ്ഡിത്യം സംഗീതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ജ്യോതിഷം മന്ത്രവാദം വൈദ്യം തുടങ്ങിയ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം ചിത്രരചനയിലുള്ള കഴിവ് കഥകളിയിലുള്ള അഭിനയ സാമർത്ഥ്യം ഒരു സാഹിത്യകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ ഇവയൊക്കെയാണ് നാം ഇന്ന് വിശകലനം ചെയ്യുന്നത് ചട്ടമ്പി സ്വാമികളുടെ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാം സമൂഹത്തിൽ വർണ്ണമേധാവിത്വം വളരെയധികം രൂക്ഷമായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് സവർണരെന്നും അവർണരെന്നും മനുഷ്യരെ വേർതിരിക്കുമ്പോൾ സവർണ മേധാവിത്വം നടമാടിയിരുന്ന ആ കാലഘട്ടത്തിൽ വേദം വേദാന്തം വ്യാകരണം തുടങ്ങിയ കാര്യങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ആ കാലഘട്ടത്തിൽ ആണ് സ്വാമികൾ ഇവയൊക്കെ ഹൃദിസ്ഥമാക്കിയത് സംസ്കൃത ഭാഷയിൽ അറിവില്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് വിലപ്പെട്ട പല വിജ്ഞാന മേഖലകളിലേക്കും അദ്ദേഹം കടന്നു ചെല്ലുകയും അവയെക്കുറിച്ചെല്ലാം ഉള്ള അറിവ് നേടുകയും ചെയ്തു സ്വാമികളുടെ ഏതൊരു സംഗതിയും ഹൃദിസ്ഥമാക്കാനുള്ള കഴിവ് ലോക പ്രസിദ്ധമായിരുന്നു ഇതിനെ ഒന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ പുത്തേഴത്ത് നാരായണ മേനോൻ അദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായി അദ്ദേഹം നാരായണ മേനോൻ ചട്ടമ്പി സ്വാമികളോട് പറഞ്ഞു ഞാനൊരു ഇംഗ്ലീഷ് ഭാഷയിലെ കവിത ചൊല്ലാം അങ്ങത് തിരിച്ചു ചൊല്ലണം ഇത് കേട്ട സ്വാമികൾ പറഞ്ഞു എനിക്ക് ഭാഷ വശമില്ലാത്തതാണ് അതുകൊണ്ട് കുറച്ച് നിർത്തി നിർത്തി ചൊല്ലിയാൽ ഉപകാരമായിരിക്കും എന്ന് അദ്ദേഹം അറിയിച്ചു ഒരിക്കലും തനിക്ക് വശമില്ലാത്തൊരു ഭാഷയിൽ അങ്ങനെ ഒരു മത്സരം നിന്ന് പിന്മാറുക എന്നത് ചട്ടമ്പി സ്വാമികൾ ഒരിക്കലും ചെയ്തില്ല ആ സമയം നാരായണ മേനോൻ ഒരു 12 വരി കവിത തൻ്റെ മകൻ പഠിക്കുന്ന പാഠപുസ്തകത്തിലെ ഇംഗ്ലീഷ് കവിതയിലെ 12 വരികൾ ചൊല്ലി സ്വാമികളെ ചൊല്ലി കേൾപ്പിച്ചു സ്വാമികൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിലെ 7 വരികൾ തിരിച്ചു ചൊല്ലി ആ സമയം സ്വാമികളെ കാണാനായിട്ട് ആരോ വന്നതുമൂലം ആ മത്സരം അവിടെ തടസ്സപ്പെട്ടു ഒരു കാര്യം വായിച്ചു കേട്ടത് തൽക്ഷണം ചൊല്ലുന്നത് അത്ര പ്രയാസകരമായ കാര്യമല്ലെന്നും കുറച്ച് സമയത്തിന് ശേഷം ഓർമ്മയിൽ നിന്നെടുത്ത് അത് ചൊല്ലുന്നതാണ് ഗൗരവമായ ഓർമ്മശക്തിയെ പ്രതിഫലിപ്പിക്കുന്നത് എന്നുമായിരുന്നു സ്വാമികളുടെ അഭിപ്രായം കേട്ട കാര്യങ്ങളെ ഓർമ്മയിൽ ബന്ധിച്ചിട്ടതിന് ശേഷം മറന്നു കളയണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് വളരെയധികം ഓർമ്മശക്തിയുള്ള ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് അല്ലേ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള ഒരു കഴിവ് നമുക്കും ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉപകാരമായിട്ടുണ്ടാവുന്നില്ല കുട്ടികളൊക്കെ ചിന്തിക്കുന്നത്